സെലൻസ്കി ഭരണകൂടത്തെ എത്രയും വേഗം ഉക്രൈനിൽ നിന്ന് അട്ടിമറിക്കാനുള്ള ചടുല നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മുൻ പ്രസിഡന്റായിട്ടുള്ള വിക്ടർ യാനുക്കോവിച്ചിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഒരു നീക്കമാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ അട്ടിമറിക്കപ്പെട്ട ഉക്രൈൻ പ്രസിഡന്റാണ് വിക്ടർ യാനുക്കോവിച്ച് അദ്ദേഹം സമ്പൂർണ്ണമായി അന്നും ഇന്നും റഷ്യൻ അനുകൂലിയാണ് റഷ്യയോട് ഒപ്പം നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ാണ് വിക്ടറിയാനെക്കൂവെച്ച് പക്ഷേ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിൽ അട്ടിമറിച്ചു അതിനുശേഷമാണ് പുതിയ ഭരണകൂടം അവരോധ പുതിയ ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുന്നത് തന്നെ വിക്ടർ യാനുക്കോവിച്ചിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചടുല നീക്കം റഷ്യ തുടങ്ങിക്കഴിഞ്ഞു അടിയന്തരമായി ബലാറൂസിലേക്ക് വിക്ടറിനെ വിളിപ്പിച്ചിരിക്കുകയാണ് വിക്ടർ അവിടെ എത്തുകയും ചെയ്തു അവിടെ റഷ്യൻ നയതന്ത്ര പ്രതിനിധികൾ ഉണ്ടുതാനും അവർ തമ്മിലുള്ള ചർച്ച ഏത് സമയത്തും തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വിക്ടർ യാനുക്കോവിച്ചിനെ മുൻനിർത്തിക്കൊണ്ട് പുതിയ ഒരു ഭരണകൂടത്തെ റഷ്യൻ അനുകൂല ഭരണ ൂടത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് റഷ്യയുടെ അടിയന്തരമായിട്ടുള്ള നീക്കം ഒരു വഴിക്ക് കൂടി ശക്തമായിട്ടുള്ള യുദ്ധം നടത്തുകയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കിയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ള റഷ്യൻ നീക്കം ഒരുപക്ഷെ ഫലം കാണാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം യുദ്ധം വലിയ തോതിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ജനവാസ കേന്ദ്രങ്ങൾ ിൽ ഇപ്പോൾ റഷ്യ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിലെ ബോംബിങ് ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഉക്രൈന്റെ അവകാശവാദം ഹർക്കീവിൽ ഇരുപത്തിയൊന്ന് പേരാണ് ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് എന്ന് ഉക്രൈൻ പറയുന്നു അതേപോലെ തന്നെ ഷൈറ്റോമിർ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അവിടെ നാലു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവരെല്ലാം തന്നെ സിവിലിയന്മാരാണ് സാധാരണ പൗരന്മാരാണ് കീവിലെ ടെലിവിഷൻ ടവർ സമ്പൂർണമായി റഷ്യ തകർത്ത് തരിപ്പണമാക്കി തന്ത്രപ്രധാനമായിട്ടുള്ള ഉക്രൈനിലെ റോഡുകൾ മുഴുവൻ ഇപ്പോൾ റഷ്യയുടെ പൂർണ്ണ നിയന്ത്രണത്തിനാണ് പല ഹൈവേകളിലും റഷ്യ ഇതും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് റഷ്യ സൈനികരുടെ അനുവാദമില്ലാതെ ഉക്രൈൻ പൗരന്മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡുകൾ ഉപരോധിച്ചിരിക്കുകയാണ് അത്തരത്തിൽ ഉക്രൈൻ സർക്കാരിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഉക്രൈൻ ജനതയെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് വലിയ ഒരു അട്ടിമറയിലേക്ക് റഷ്യ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് വിക്ടർ യാനുക്കോവിച്ചിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ അവരോധിക്കാൻ റഷ്യ തീരുമാനമെടുത്തിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് ർ പുൻ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈനെ ആക്രമിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ട് അതിൽ ഓരോ ദിവസത്തെയും ആക്രമണം നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം ഒരു കാരണവശാലും റഷ്യ നിശ്ചയിക്കുന്നത് പോലെ ബലാറൂസിൽ തങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവർത്തിച്ചു പറഞ്ഞിരുന്നു അന്ന് രാത്രിയിൽ ആണവ പോർമുനകൾ സജ്ജമാക്കാൻ പുടിൻ നിർദ്ദേശം നൽകി അതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ സമ്മർദ്ദം മൂലം സെലൻസ്കിക്ക് റഷ്യയ്ക്ക് വഴങ്ങേണ്ടി വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെലാറൂസിൽ ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങുകയും ചെയ്തു അങ്ങനെ റഷ്യ പലതരത്തിലെ സമ്മർദ്ദ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സെലൻസ്കി സർക്കാരിനെ ഞെരുക്കി നിർത്തുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും സെലൻസ്കി സർക്കാരിനെ അട്ടിമറിക്കാൻ റഷ്യയ്ക്ക് സാധിക്കും അത്തരത്തിലുള്ള യുദ്ധ നീക്കമാണ് അവിടെ നടക്കുന്നത് കര വഴിയും അതേപോലെ വ്യോമസേനയുടെയും ആക്രമണം ഒരുപോലെ നടക്കുന്നു എല്ലാ കേന്ദ്രങ്ങളും പിടിച്ചടക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് റഷ്യ നടത്തുന്നത് അങ്ങനെ യുദ്ധം കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് സെലൻസ്കി സർക്കാരിനെ ശ്വാസം മുട്ടിക്കുകയും ഉക്രൈൻ ജനതയെ വരുതിയിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ അട്ടിമറിക്കാണ് ഇപ്പോൾ റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്ന് കാണുക ഒരു ഒരുപക്ഷെ വിക്ടർ യാനുക്കോവിച്ച് ഏത് സമയം വേണമെങ്കിലും ഒരുപക്ഷെ ഉക്രൈൻ്റെ പുതിയ ഭരണാധികാരിയായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളാണ് റഷ്യ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ബലാറൂസിൽ എത്തിക്കഴിഞ്ഞു റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായി ഉടൻ തന്നെ ചർച്ച നടത്തും ആ ചർച്ചയ്ക്ക് ശേഷം ഒരു സമവായം ഉണ്ടാക്കിയാൽ ഏത് സമയത്ത് വേണമെങ്കിലും റഷ്യ സൈനികമായ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് സെലൻസ്കിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറംതള്ളിക്കൊണ്ട് വിക്ടർ യാനുക്കോവിച്ചിനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ സാധ്യതയും റഷ്യയുടെ മുന്നിൽ തെളിയുന്നു എന്ന് ുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം